Welcome back to my YouTube channel. എന്റെ പേര് ഹനില. കഴിഞ്ഞ തവണ ഞാൻ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറിയുടെ ടൈപ്പ് ഓഫ് സ്കാറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ അതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സർജറി ചെയ്യാനായിട്ട് നമുക്ക് ഒരു ദിവസം മതിയാവും. രാവിലെ പോയിട്ട് സർജറി ചെയ്തിട്ട് അന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തിരിച്ചു വരാം. സർജറി കഴിഞ്ഞതിന് ശേഷം 3 ദിവസം നമ്മൾ നല്ലോണം റെസ്റ്റ് ചെയ്യണം. 1 ആഴ്ചയ്ക്ക് ശേഷം ജോലിക്ക് പോവാനായിട്ട് സാധിക്കും. 1 മാസത്തിന് ശേഷം നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ സർജറി ചെയ്തവരിൽ 100ൽ 1% ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയില്ല. ഇപ്പൊ 1% കോംപ്ലിക്കേഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇപ്പോ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസർജറി ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ അത് എടുത്ത് മാറ്റിയിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അത് റീസർജറി ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ 2-ാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുണ്ട്. ബ്ലഡ് ക്ലോട്ട് ആയാലും നമ്മൾ ഇതുപോലെ തന്നെ റീസർജറി ചെയ്യേണ്ടി വരും. അത് നമ്മൾ എടുത്തു മാറ്റിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം 1-2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. 3-ാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കെയർ ചെയ്താലും സ്റ്റിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്, കെയർ ചെയ്തില്ലെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ നമുക്ക് കെയർ ചെയ്തിട്ട് സ്റ്റിച്ച് പൊട്ടാതെ ശ്രമിക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മൾ സർജറിക്ക് ശേഷം സ്പെഷ്യൽ ബ്രേസേഴ്സ് യൂസ് ചെയ്യണം. അതായത് സപ്പോർട്ടിംഗ് ബ്ര, അതായത് സ്പോർട്സ് ബ്രയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്റ്റിച്ച് പൊട്ടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ സർജറിക്ക് ശേഷം വീട്ടിൽ സ്റ്റെപ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. മെയിനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബ്രസ്റ്റ് 2 കൈയിലും താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുലുക്കം വരുന്ന സമയത്ത് നമ്മൾ ബ്രസ്റ്റ് 1 2 കൈയും കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചു നാളേക്ക് നോക്കണം. എന്നാൽ മാത്രമേ സ്റ്റിച്ച് പൊട്ടാതെ നോക്കാൻ പറ്റുള്ളൂ. ചില വ്യക്തികൾക്ക് എത്ര തന്നെ ശ്രദ്ധിച്ചാലും സ്റ്റിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. അതൊരു കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് അല്ല എല്ലാവർക്കും വരണം എന്നില്ല. 100ൽ 1-2 പേർക്ക് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. എനിക്കിതുവരെ യാതൊരു കോംപ്ലിക്കേഷനും വന്നിട്ടില്ല. സർജറിക്ക് മുമ്പ് എങ്ങനെയാണ് അതേയൊരു ഹെൽത്ത് ലൈഫ് എനിക്കുണ്ട്. കുറച്ചു നാളെ ഞാൻ കെയർ ചെയ്തു, 3 ദിവസം റെസ്റ്റ് എടുത്തു. പിന്നെ എനിക്ക് വീട്ടിൽ തന്നെയാണ് ജോലി, അതുകൊണ്ട് ഞാൻ പുറത്ത് യാത്രയൊന്നും അധികം ഉണ്ടായിട്ടില്ല. അഥവാ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കെയർ ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്കുള്ള ഒരു ഡൗട്ടാണ്, ബ്രസ്റ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോന്ന്. അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ ഈ സിലിക്കൺ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി സ്ത്രീകളും ചെയ്യാറുണ്ട്. സ്ത്രീകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് മുലയൂട്ടാനുള്ള ആ കഴിവ് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ലാക്ടേഷൻ പോസിബിൾ ആണോ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ മുലയൂട്ടാനായിട്ട് സാധിക്കും, ലാക്ടേഷൻ നല്ലോണം പോസിബിൾ ആണ്. കാരണം സിലിക്കൺ സെല്ല് നമ്മളുടെ ബ്രസ്റ്റിന്റെ അടിവശത്താണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ബ്രസ്റ്റ് ടിഷ്യൂസിന് യാതൊരുവിധ തകരാരും സംഭവിക്കുന്നില്ല. അപ്പൊ പഴയത് പോലെ തന്നെ നമുക്ക് ലാക്ടേഷൻ സംഭവിക്കുന്നതാണ്. പിന്നെ ചിലവർക്കുള്ളൊരു ഡൗട്ടാണ്, ബ്രസ്റ്റിന് അതേ ഫീലിങ്സ് ഉണ്ടാവുമെന്ന്. നമുക്ക് പഴയ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് അതേ ഒരു ഫീലിങ്സ് ഉണ്ടാവും, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബ്രസ്റ്റ് അതിന്റെ അടിയിലാണ് സിലിക്കൺ ജെല്ല് വെക്കുന്നത്. ഇപ്പൊ 2 ഭാഗമാണ്, അതുകൊണ്ട് നമ്മളുടെ ഫീലിങ്സിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് പഴയ ഒരു ആ ഫീലിങ്സ് തന്നെ ഉണ്ടാവും, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് സർജറി കോംപ്ലിക്കേഷൻസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.